ഈ കൊറോണ കാലത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ നിർവഹിച്ചു അദ്ദേഹം രാജ്യത്തിനു വേണ്ടി എന്തു ചെയ്തു ഓരോ പൗരനും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു രണ്ടാം മോഴം പ്രധാനമന്ത്രി കസേരയിലെത്തിയ നരേന്ദ്ര മോദി എന്താണ് രാജ്യത്തിനു വേണ്ടി സംഭാവന ചെയ്തത് കുറെ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് ഭരണം നിലനിർത്താൻ ഒത്താശ ചെയ്തു കൊടുത്തു പല ആരോപണങ്ങളും നേരിടേണ്ടി വന്നു ഇതല്ലാതെ അദ്ദേഹം എന്താണ് രാജ്യത്തിനു വേണ്ടി ചെയ്തത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് അദ്ദേഹം രണ്ടാം മോഴം പ്രധാനമന്ത്രി കസേരയിൽ എത്തിയിട്ട് ഒരു വർഷമാകാൻ പോകുന്നു ഈ വർഷം ജനുവരിയിൽ തന്നെ ലോകാരോഗ്യ സംഘടന കൊറോണയെ ലോക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ട് അതിന്മേലുള്ള മുൻകരുതലുകൾ ഓരോ രാജ്യങ്ങളും എടുക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതനുസരിച്ച് ആദ്യമായി രാജ്യത്ത് കൊറോണ സ്ഥിരീകരിച്ചത് കേരളത്തിലായിരുന്നു അതായത് ജനുവരി 30ാം തീയതി പക്ഷേ മോദി അത് രാജ്യത്തിന്റെ പ്രശ്നമായി കണക്കാക്കിയില്ല കൊറോണയെ രാജ്യത്തിന്റെ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല മാത്രമല്ല അത് കേരളത്തിന്റെ പ്രശ്നം മാത്രമാണെന്ന് പറഞ്ഞു അതിനെ നിസാരവൽക്കരിക്കുകയും ചെയ്തു കാരണം രാജ്യത്തെ ജനങ്ങളുടെ ജീവന്റെ പ്രശ്നത്തേക്കാൾ വലുത് അദ്ദേഹത്തിന് മറ്റു പല അജണ്ടകളായിരുന്നു എന്ന് വേണം കരുതാൻ ഈ സമയത്ത് തന്നെയാണ് മധ്യപ്രദേശിൽ ബിജെപിക്ക് ഭരണം പിടിക്കാൻ കോൺഗ്രസ് എംഎൽഎമാരെ കോടികൾ ചെലവിട്ട് വിലക്കി വാങ്ങിയെന്ന ആരോപണം ഉയർന്നു വന്നത് വിരമിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭ അംഗമായി നാമനിർദ്ദേശം ചെയ്തതിൽ അഴിമതി ആരോപണം ഉണ്ടായില്ലേ രാജ്യത്ത് കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടും രഞ്ജൻ ഗൊഗോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ പാർലമെന്റ് സമ്മേളനം നീട്ടിക്കൊണ്ടുപോയി ഈ സമയത്ത് തന്നെ ബോളിവുഡ് ഗായിക കനിക കപൂറുമായി നിശാ പാർട്ടികൾ സംഘടിപ്പിച്ച് ആഘോഷിച്ചുവെന്നും അയോധ്യയിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ രാമനവമി ആഘോഷം നടത്തിയെന്നും ആരോപണമുയർന്നു ഇതിനിടയിൽ കേരളം ഉൾപ്പെടെ കൊറോണ ആദ്യം റിപ്പോർട്ട് ചെയ്ത രോഗികളെ മുഴുവൻ കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞിരുന്നു എന്നാൽ മാർച്ച് ആദ്യവാരം തന്നെ കൊറോണയുടെ രണ്ടാം ഘട്ട വ്യാപനം ആരംഭിച്ചിരുന്നു ലോകാരോഗ്യ സംഘടന വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും മോദി അതിനെ നിസാരവൽക്കരിച്ചു അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല അതോടൊപ്പം മോദിയുടെയും അമിത്ഷായുടെയും മൂക്കിന്റെ കീഴിൽ നിസാമുദ്ദീനിൽ വിദേശികളടക്കം ആയിരക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ പങ്കെടുത്ത തബ്ലീഗ് ജമാഅത്ത് സമ്മേളനം നടന്നു അപ്പോഴേക്കും കോവിഡ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കി തുടങ്ങി ഈ അവസരത്തിൽ പാർലമെന്റ് സമ്മേളനം നിർത്തിവെക്കണമെന്ന് പ്രതിപക്ഷ എം പിമാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മോദി വഴങ്ങിയില്ല മോദി അനങ്ങിയതേയില്ല ജനങ്ങളെ ബോധവൽക്കരിക്കാനോ ലോക്ക്ഡൌണിനായി മുൻകൂട്ടി തയ്യാറാകാനോ അതിനായുള്ള പ്രചരണം നടത്താനോ മോദി ആദ്യമൊന്നും തയ്യാറായില്ല കാരണം മോദിയുടെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ നടപ്പിലാക്കണ്ടേ ആദ്യം രഞ്ജൻ ഗൊഗോയിയെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു കനിക കപൂറുമായി ചേർന്ന് ആഘോഷം സംഘടിപ്പിച്ചു യോഗി രാമനവമി ആഘോഷിച്ചു മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ച് ബി ജെ പി മുഖ്യമന്ത്രിയെ വാഴിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാജ്യത്ത് കൊറോണ പിടിമുറുക്കി ഇതെല്ലാം ആയപ്പോഴേക്കും കൊറോണ കേന്ദ്ര സർക്കാരിന്റെ മൂക്കിന് താഴെ വരെ എത്തി അന്നേരമാണ് മോദി നെട്ടോട്ടം ഓടാൻ തുടങ്ങിയത് പാർലമെന്റ് സമ്മേളനം പെട്ടെന്ന് നിർത്തിവെച്ചു മാർച്ച് 22ന് ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചു ജനങ്ങളോട് പാട്ട കൊട്ടാനും കൈയടിക്കാനും പറഞ്ഞു രാജ്യത്ത് രോഗികളുടെ എണ്ണം 476ഉം മരണം 9ഉം ആയപ്പോൾ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാതെ മാർച്ച് 24ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രാത്രി 12 മണി മുതൽ രാജ്യത്ത് ലോക്ക്ഡൌൺ ആയിരിക്കുമെന്ന് ജനങ്ങൾക്ക് യാതൊരു തയ്യാറെടുപ്പും നടത്താനുള്ള സമയം കൊടുക്കാത്ത ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയായ ഭരണാധികാരിയായി മോദി മാറി എപ്പോഴും രാജ്യത്തോട് സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം രാത്രിയാണ് ഇതുപോലെയായിരുന്നു നോട്ട് നിരോധനവും ഇപ്പോൾ മോദി രാജ്യത്തോട് സംസാരിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാർക്ക് പേടിയാണ് കോടിക്കണക്കിന് ജനങ്ങൾ സ്വന്തം വീട് വിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടെന്നും അവർക്ക് ജോലി നഷ്ടപ്പെടുമെന്നും മോദി എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു അവർക്ക് സുരക്ഷിതമായ താമസ സ്ഥലം ഉറപ്പാക്കിയോ അവർക്ക് ആഹാരം ഉറപ്പാക്കിയോ ഇതൊക്കെ ഉറപ്പുവരുത്തുവാൻ മാർച്ച് ആദ്യം മുതൽ സമയം ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തു ചെയ്തു ഒടുവിൽ പറഞ്ഞു പാട്ട കൊട്ടാനും കൈയടിക്കാനും തിരികെത്തിക്കാനും പിന്നെ കുറെ പൂവും വിതറി അതല്ലാതെ
മോദി എന്ത് ചെയ്തു ഈ പേരിൽ പിഎം കെയർ ഉണ്ടാക്കി ആയിരക്കണക്കിന് കോടി രൂപ സ്വരൂപിച്ചു കോർപ്പറേറ്റുകളുടെ കോടികളുടെ കിട്ടാക്കടവും നികുതി കുടിശ്ശയും എഴുതി തള്ളി ഇനിയും ഒരു 1000 കൊല്ലക്കാലം കേടുകൂടാതെ നിലനിൽക്കുകയും എല്ലാവിധ സൗഹൃദങ്ങളുമുള്ള പാർലമെന്റ് മന്ദിരം ഉള്ളപ്പോൾ മറ്റൊരു പാർലമെന്റ് മന്ദിരം പണിയാനായി 1000 കോടി അനുവദിച്ചു 2021ൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഹരിദ്വാർ കുംഭമേളയ്ക്കായി 3000 കോടി രൂപ അനുവദിച്ചു എന്നാൽ ലോക്ക്ഡൌൺ കാരണം 1.5 മാസമായി തൊഴിലില്ലാതെ പട്ടിണിയിൽ കഴിയുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് സ്വദേശത്തേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാൻ 500 രൂപ പോലും കൊടുത്തില്ല അവർക്ക് ആഹാരം കൊടുത്തില്ല എത്ര പേർ സ്വന്തം വീട്ടിലെത്താൻ 200ഉം 500ഉം കിലോമീറ്റർ കാൽനടയായി പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഒരു വെയിലത്ത് ആഹാരവും വെള്ളവുമില്ലാതെ കാൽനടയായി യാത്ര നടത്തി ഒരു 13 വയസ്സുകാരി 120 കിലോമീറ്റർ നടന്ന് വഴിക്ക് കുഴഞ്ഞു വീണു മരിച്ചില്ലേ ഒരു യുവാവ് 200 കിലോമീറ്റർ നടന്ന് കുഴഞ്ഞു വീണു മരിച്ചില്ലേ 12 പേർ വാഹനം ഇടിച്ചു മരിച്ചു കുറേ പേർ ആത്മഹത്യ ചെയ്തു ഒടുവിൽ റെയിൽവേ ട്രാക്ക് വഴി നടന്ന് തളർന്നു വീണു കിടന്ന 17 പേർ ട്രെയിൻ കയറി മരിച്ചു മാർച്ച് 24ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വെറും 476 ഉം മരണം വെറും 9 ഉം ആയിരുന്നു അന്ന് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വെറും 93 മാത്രമായിരുന്നു മരണം സംഭവിച്ചതുമില്ല ഇന്ന് രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 300,000 അടുത്തായി 74,281 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു മരണസംഖ്യ 2415 ഉമായി രോഗികളുടെ എണ്ണത്തിൽ 13-ാമതാണ് ഇന്ത്യ ഏകദേശം ചൈനയോട് അടുത്തു വിദേശത്തുള്ള ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ആഹാ ചെയ്യുന്നത് വിമാനങ്ങൾ അയക്കുന്നത് മാത്രം പ്രവാസികളുടെ യാത്രയ്ക്ക് നയാ പൈസ കേന്ദ്ര സർക്കാരിനെ ചിലവില്ല ആഹാ കൂടി ചെയ്യുന്നത് വിമാനങ്ങൾ പല രാജ്യത്തായി അയക്കുന്നത് മാത്രം ഈ വിമാനങ്ങൾ നേരത്തെ അയച്ച് പ്രവാസികളെ തിരികെ എത്തിച്ചിരുന്നുവെങ്കിൽ പല പാവപ്പെട്ട ഇന്ത്യക്കാരും മലയാളികളും അന്യ രാജ്യങ്ങളിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരില്ലായിരുന്നു ഈ സംവിധാനം നേരത്തെ ഒരുക്കിയിരുന്നുവെങ്കിൽ കൃത്യമായി അവർ നാട്ടിലെത്തുകയും അവർക്ക് കൃത്യമായി ചികിത്സ നൽകാനുമാകുമായിരുന്നു ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ക്വാറന്റൈൻ വ്യവസ്ഥ പാലിച്ചും സാമൂഹ്യ അകലം പാലിച്ചും ട്രെയിനും ബസ്സും കൊടുത്തിരുന്നുവെങ്കിൽ കൊടും യാതനകളും 16 പേരുടെ ട്രെയിൻ ദുരന്തവും ഒഴിവാക്കാമായിരുന്നില്ലേ രാജ്യം ഇപ്പോൾ തൊഴിലില്ലായ്മയിലേക്കും കൊടും പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നീങ്ങുകയല്ലേ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തികച്ചും പരാജിതനാണെന്ന് ആർക്കും മനസ്സിലാകില്ലേ അതിനൊക്കെ കേരള സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മാതൃകയാക്കണം ലോക രാഷ്ട്രങ്ങളുടെ പ്രശംസ നേടിയെടുത്തില്ലേ ഇതിൽ കൂടുതൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ത് നേരണം സംസ്ഥാനത്തിന് കിട്ടിയ ഈ ബഹുമതി മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പൊന്തൂവലാണ് നമ്മൾ കൊറോണയെ അതിജീവിക്കും അതിജീവിച്ചേ പറ്റൂ